ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മിണി കൊഴുക്കട്ടയാണ്. അപ്പോൾ സാധാരണ കാണുന്ന ആ ഒരു രീതിയേക്കാളും ഒരിത്തിരി മാറ്റിപ്പിടിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് അര കപ്പ് വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ളമാണ്. നമ്മൾ എത്രയാണ് അരിപ്പൊടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനിരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു കയ്യിൽ വെച്ച് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് കട്ടയൊന്നുമില്ലാതെ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ കണ്ടോ, സൈഡിൽ നിന്നൊക്കെ നല്ലതുപോലെ ആ കട്ടയൊക്കെ ഉടച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിലർക്ക് കൈ കൊണ്ടിങ്ങനെ കുഴയ്ക്കാനൊന്നും അത്ര ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ഒത്തിരി ഇങ്ങനെ കുഴയ്ക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിതിലേക്ക് നമ്മളത് കട്ടയൊന്നും ഇല്ലാതെ ബാറ്റർ റെഡിയാക്കി, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്ന് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഡ്രൈ ആയി വരും. കണ്ടില്ലേ, ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക് പാൻ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി അടിയെ പിടിക്കുകയൊന്നുമില്ല. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കട്ടയൊക്കെ ഇങ്ങനെ ഉടച്ച് ഇതാ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു പാകമാകുമ്പോൾ, ഇങ്ങനെ ഉരുണ്ട് വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് കയ്യിൽ വെച്ചിട്ടാണ്, കയ്യിൽ പിടിച്ചിട്ടാണ്, ക്യാമറ കയ്യിൽ പിടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിരുന്നത്. പിന്നെ അമ്മ വന്ന് ക്യാമറ പിടിക്കുന്ന ആ ഒരു ടൈമിന് കുറച്ച് നടിയിൽ പിടിച്ചു കേട്ടോ, അല്ലെങ്കിൽ അതങ്ങനെ അടിയെ പിടിക്കുകയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി. ഇനി തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാവ് മാറ്റാം. സെയിം പാത്രത്തിൽ തന്നെ, ആ ചൂടാക്കിയ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാവ് ഡ്രൈ ആയിപ്പോൾ കേട്ടോ. അതിനുശേഷം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ട് കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ട് കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് കുട്ടി കുട്ടി ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്, നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു വേവിച്ചെടുക്കുമ്പോൾ തന്നെ, കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടും. അങ്ങനെ നമ്മൾ കുട്ടി കുട്ടി ബോൾസ് ആക്കിയെടുത്തു. ഇനി അതൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ തട്ടിലോ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ മാവ് മുഴുവനായിട്ടും ഇതായത് പോലെ കുട്ടി കുട്ടി ബോൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വളരെ കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുന്ന മാവ് അരിപ്പൊടിയുടെ ഇരട്ടി വെള്ളം വേണം എടുക്കാനായിട്ട്. അതിനുശേഷം ഒരു സ്റ്റീമറിൽ വെള്ളം എടുത്ത്, വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ഈ ബോൾസ് റെഡിയാക്കി വെച്ചിട്ടുള്ള കിണ്ണുണ്ടല്ലോ, അത് നമുക്ക് അതിലോട്ട് വെച്ച് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കൊഴുക്കോട്ടയൊക്കെ നല്ലതുപോലെ കുക്കായി വരും കേട്ടോ. നമ്മുടെ അമ്മിണി കൊഴുക്കോട്ടയൊക്കെ നല്ലതുപോലെ കുക്കായി വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, കണ്ടോ നല്ല അടിപൊളിയായിട്ട് ആവി കയറി കൊഴുക്കോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്റ്റീമറിൽ നിന്നും എടുത്ത് പുറത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില വളരെ നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊരു 2-3 തണ്ട് കറിവേപ്പില നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. അത്രയും ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഈ അരപ്പ് അവിടെ ഒരു പ്ലേറ്റിലാക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ 1-2 തണ്ട് കറിവേപ്പില നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ അതിലിങ്ങനെ വെള്ളം തന്നെ വെക്കിട്ടിങ്ങനെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നീങ്ങി നിൽക്കുക കറിവേപ്പില ഇട്ടിട്ട്, എന്നിട്ട് കയ്യിൽ വെച്ച് പതിയെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ കറിവേപ്പില ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. ആ ഉഴുന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായി ഉഴുന്നതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്നവരെ, ഒരു ഡാർക്ക് യെല്ലോ കളർ ആവുന്നവരെ, ഒത്തിരി ഡാർക്കാണ് വരുന്നിട്ടോ, ചെറുതായി ഒന്ന് മൂത്ത് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അങ്ങനെ ഉഴുന്നൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ നാളികേരത്തിൻ്റെ അരപ്പും ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക.
ഒത്തിരി കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ പോയിട്ട് ഒന്ന് മൂത്ത് വന്നാൽ മതി, ചെറുതായി ഒന്ന് മൂത്ത് വന്നാൽ മതി. അങ്ങനെ ചെറുതായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വറ്റൽ മുളക് കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ആ ഒരു മസാല കൂട്ട് എന്ന് പറയുന്നത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ആവി കയറ്റി വെച്ചിട്ടുള്ള മണികൾ, നമ്മുടെ കൊഴുക്കട്ട, അമ്മിണി കൊഴുക്കട്ട മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ മസാലയുമായിട്ട് നന്നായൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചമ്മന്തിയായിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് ആ ഒരു കൊഴുക്കട്ടയുടെ ഉള്ളിലോട്ടൊക്കെ നന്നായി പിടിക്കണം എന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അമ്മിണി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ആ ഒരു കൊഴുക്കട്ട എടുത്ത് പകുതി ഒന്ന് പൊട്ടിച്ചിട്ട് ആ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അതിങ്ങനെ കോരി കഴിക്കാൻ ആ ഒരു പൊട്ട് അങ്ങനെ മുക്കി കഴിക്കാൻ ഇഷ്ടമല്ല, ചമ്മന്തിയായിട്ട് കൂട്ടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കോരി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.